എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മള് സസ്യലോകം എന്ന ലെസന്റെ അടുത്ത ഭാഗത്തേക്ക് പോവാണ്. ടെറിഡോഫൈറ്റുകൾ, ടെറിഡോഫൈറ്റുകളാണ് അടുത്ത ഭാഗം നോക്കാം. തുടങ്ങാം അല്ലെ? ടെറിഡോഫൈറ്റുകൾ, അടുത്ത ഭാഗം ടെറിഡോഫൈറ്റുകളാണെന്ന് പറഞ്ഞു. ടെറിഡോഫൈറ്റുകളുടെ പ്രത്യേകതകളെ കുറിച്ച് ആദ്യം പറയാം. അതായത് ഇവ, അതായത് ഈർപ്പവും ഈർപ്പമുള്ള പ്രദേശങ്ങളിലോ, അതായത് നല്ല തണൽ പ്രദേശങ്ങളിലാണ് കാണപ്പെടുന്നത്. നല്ല തണൽ പ്രദേശങ്ങളിലാണ് കൂടുതലായിട്ടും എന്ത് കാണപ്പെടുന്നത്? ടെറിഡോഫൈറ്റുകൾ കാണപ്പെടുന്നത്. ഈർപ്പവും തണുപ്പുമുള്ള തണൽ പ്രദേശങ്ങളിലാണ് സാധാരണയായിട്ട് എന്ത് കാണപ്പെടുന്നത്? ടെറിഡോഫൈറ്റുകൾ കാണപ്പെടുന്നത്. അതാണ് ഒരു പ്രത്യേകത, മനസ്സിലായല്ലോ. ഈർപ്പവും തണുപ്പുമുള്ള തണൽ നിറഞ്ഞ പ്രദേശങ്ങളിലാണ് സാധാരണയായി ടെറിഡോഫൈറ്റുകൾ കാണപ്പെടുന്നത്. അതാണ് ആദ്യത്തെ പോയിന്റ്. ഇനി പരിണാമ ശ്രേണിയിൽ, അതായത് സസ്യങ്ങളുടെ പരിണാമ ശ്രേണിയിൽ സംവഹന കലകൾ, നമുക്കറിയാം സംവഹന കലകൾ ഏതൊക്കെയാണ്? സൈലവും ഫ്ലോയും അല്ലെ. സംവഹന കലകൾ എന്താ സംവഹന കലകൾ ചെയ്യുക? ജലവും ആഹാരവും ഒരു ഭാഗത്തു നിന്ന് വേറൊരു ഭാഗത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സംവഹന കലകളുടെ ധർമ്മം. ഇത് സൈലും ഫ്ലോ ആണെന്ന് നമുക്കറിയാം. അപ്പൊ സസ്യങ്ങളുടെ പരിണാമ ശ്രേണിയിൽ സംവഹന കലകളായ സൈലവും ഫ്ലോയവും ഉള്ള ആദ്യത്തെ കണ്ണിയാണ് ടെറിഡോഫൈറ്റുകൾ, മനസ്സിലായ? അതായത് ഇപ്പൊ നമ്മള് ആൽഗ പഠിച്ചു, പിന്നെ എന്ത് പഠിച്ചു? ആൽഗ, ബ്രയോഫൈറ്റ് എല്ലാം പഠിച്ചു. ഇതിലൊന്നും എന്തില്ല? സംവഹന കലകൾ നമ്മൾ പഠിച്ചിട്ടില്ല. അവിടെ ഒന്നും സംവഹന കലകൾ ഉണ്ടായിട്ടില്ല, ഉണ്ടായിരുന്നില്ല അല്ലെ. അപ്പോ സംവഹന കലകൾ ഉള്ള ആദ്യത്തെ കണ്ണിയാണ് ടെറിഡോഫൈറ്റുകൾ. അതാണ് രണ്ടാമത്തെ പ്രത്യേകത. ഇനി ഹോർസ് ടെയിലുകൾ, ഹോർസ് ടെയിലുകൾ എന്ന് പറയുന്ന ചെടികളും പന്നൽ ചെടികളും ടെറിഡോഫൈറ്റുകൾ എന്ന വിഭാഗത്തിൽ പെടുന്നതാണ്. ഹോർസ് ടെയിലുകളും പന്നൽ ചെടികളും എന്തിൽ പെടുന്നതാണെന്നാ പറഞ്ഞത്? ടെറിഡോഫൈറ്റുകൾ എന്ന വിഭാഗത്തിൽ പെടുന്നതാണ്. ഇവയെ, ഏതിനെ? ടെറിഡോഫൈറ്റുകളെ അലങ്കാര സസ്യങ്ങളായിട്ടും അതുപോലെ ഔഷധ സസ്യങ്ങളായിട്ടും മണ്ണൊലിപ്പ് തടയുന്നതിനും വേണ്ടി ഉപയോഗിക്കാറുണ്ട്, മനസ്സിലായോ? ഇനി ഇപ്പോ പറഞ്ഞത്രയും കാര്യങ്ങൾ ഈ പറഞ്ഞത് വരെ എന്താ പറഞ്ഞത്? ടെറിഡോഫൈറ്റ് എവിടെ കാണുന്നു പറഞ്ഞു. എവിടെ കാണുന്നു? അതായത് ഈർപ്പവും തണുപ്പും നിറഞ്ഞ, അതായത് തണൽ പ്രദേശങ്ങളിലാണ് കൂടുതലായിട്ടും ടെറിഡോഫൈറ്റുകൾ കാണപ്പെടുന്നത്. അത് ആദ്യത്തെ പോയിന്റ് അല്ലെ. ഇനി സസ്യങ്ങളുടെ പരിണാമ ശ്രേണിയിൽ സംവഹന കലകളായ സൈലവും ഫ്ലോയവും കാണപ്പെടുന്ന ആദ്യത്തെ ഇനമാണ് ടെറിഡോഫൈറ്റുകൾ അല്ലെ. ഹോർസ് ടെയിലുകളും പന്ന ചെടികളും കാണപ്പെടുന്നത് ടെറിഡോഫൈറ്റുകളിലാണ്. ഇനി അടുത്തത് ഇവയെ അലങ്കാര സസ്യങ്ങളായും ഔഷധ സസ്യങ്ങളായും മണ്ണൊലിപ്പ് തടയുന്നതിനും വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ആരെ? ടെറിഡോഫൈറ്റുകളെ ആണല്ലോ. ഇനി ഈ ടെറിഡോഫൈറ്റുകളുടെ ജീവിത ചക്രത്തിലെ പ്രധാന കണ്ണിയാണ് അല്ലെങ്കിൽ പ്രധാന ഭാഗമാണ് രേണുജി സസ്യം അല്ലെങ്കിൽ സ്പോറോഫൈറ്റ്. സ്പെറിഡോഫൈറ്റിലെ ടെറിഡോഫൈറ്റിലെ ഫൈറ്റിന്റെ ജീവിതചക്രത്തിന്റെ ആദ്യത്തെ പ്രധാന ആയിട്ടതിന്റെ പേരെന്താണ്? രേണുജി സസ്യം അല്ലെങ്കിൽ സ്പോറോഫൈറ്റ്. നമ്മള് ബ്രയോഫൈറ്റ് പഠിച്ചപ്പോൾ അതിന്റെ സസ്യത്തിന്റെ പ്രധാന ഭാഗം നമ്മൾ എന്ത് പറഞ്ഞു? ഗാമറ്റോഫൈറ്റ് എന്ന് പറഞ്ഞു. ഇവിടെ എന്താണ്? രേണുജി സസ്യത്തിന് അല്ലെങ്കിൽ രേണുജി സസ്യം അല്ലെങ്കിൽ സ്പോറോഫൈറ്റ് എന്നാണ് പറയുന്നത്. പ്രധാന കണ്ണി, ജീവിതചക്രത്തിലെ പ്രധാന കണ്ണിയെ രേണുജി സസ്യം അല്ലെങ്കിൽ സ്പോറോഫൈറ്റ് എന്ന് പറയുന്നു. ഇതില് വേര്, തണ്ട്, ഇല എന്നീ ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. ആർക്ക്? ഈ രേണുജി സസ്യത്തിന് അല്ലെങ്കിൽ സ്പോറോഫൈറ്റിന് വേര്, ഇല, തണ്ട് എന്നീ ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. ഇവയ്ക്ക് ഈ വേരിലും തണ്ടിലും ഇലയിലും സംവഹന കലകൾ കാണപ്പെടുന്നുണ്ട്, മനസ്സിലായോ? അപ്പോ ഇത്രയാണ് നമ്മുടെ, അതായത് ആദ്യത്തെ നമ്മുടെ പ്രാധാന്യം ടെറിഡോഫൈറ്റുകളെ കുറിച്ച് തുടങ്ങുന്നതാണ്. ടെറിഡോഫൈറ്റുകളുടെ പ്രാധാന്യമാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. എന്താ പറഞ്ഞത്? അതായത് അവ തണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. തണൽ നിറയുമ്പോൾ ഈർപ്പവും നല്ല തണുപ്പുള്ള തണൽ നിറഞ്ഞ പ്രദേശങ്ങളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇവയിൽ പരിണാമ ശ്രേണിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവയിൽ എന്തുണ്ട്? പരിണാമ ശ്രേണിയിൽ ആദ്യമായിട്ട് സംവഹന കലകൾ കാണപ്പെടുന്ന സസ്യങ്ങളാണ് ടെറിഡോഫൈറ്റുകൾ. നമ്മുടെ ഹോർസ് ടെയിലുകളും പന്നൽ ചെടികളും ഈ വിഭാഗത്തിലെ ടെറിഡോഫൈറ്റിൽ പെടുന്നു. അലങ്കാര സസ്യങ്ങളായിട്ടും അതുപോലെ ഔഷധ സസ്യങ്ങളായിട്ടും മണ്ണൊലിപ്പ് തടയാനും ടെറിഡോഫൈറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ ജീവചക്രത്തിലെ പ്രധാന ഭാഗം, അതിന്റെ പേരാണ്, ജീവചക്രത്തിലെ പ്രധാന സസ്യഭാഗത്തിന്റെ പേരാണ് രേണുജി സസ്യം അല്ലെങ്കിൽ സ്പോറോഫൈറ്റ് അല്ലെ.
ഈ സ്പോറോഫൈറ്റിന്റെ ഓരോന്നിനും എന്തുണ്ടായിരിക്കും? വേര്, തണ്ട്, ഇല എന്നീ ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. ഇത് അവിടെ സംവഹന കലകൾ ഉണ്ടായിരിക്കും. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇനി എന്താണ് അടുത്ത പ്രാധാന്യം എന്താന്ന് നോക്കാം അല്ലെ. ടെറിഡോഫൈറ്റുകളുടെ ഇലകൾ, ടെറിഡോഫൈറ്റുകളിലെ ഇലകൾ, സെലാജിനല്ല പോലുള്ള ടെറിഡോഫൈറ്റുകൾ, സെലാജിനല്ല ഒരു ഉദാഹരണം നമുക്ക് കിട്ടി. ഏതാണ്? സെലാജിനല്ല, സെലാജിനല്ല കേട്ടോ, സെലാജിനല്ല പോലുള്ളവയിൽ ചെറുതും ചെറുതായിരിക്കും. അതായത് രണ്ട് തരത്തിലുള്ള, ചിലതിൽ ചെറുതും ചിലതിൽ വലുതും ആയിരിക്കും. അപ്പോ സെലാജിനല്ല പോലുള്ള ടെറിഡോഫൈറ്റുകളിലെ ഇലകൾ ചെറുതാണ്. ഇവയെ നമ്മള് സൂക്ഷ്മ പത്രികകൾ അല്ലെങ്കിൽ മൈക്രോഫിൽ എന്ന് പറയുന്നു. ഫിൽ അല്ലെ, ഫിൽ എന്ന് പറഞ്ഞാൽ ഇല എന്നാണ് അർത്ഥം. മൈക്രോഫിൽ അപ്പോ ചെറിയ ഇലകൾ, സൂക്ഷ്മ പത്രികകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? സെലാജിനല്ല പോലുള്ള ടെറിഡോഫൈറ്റുകളിൽ, ഫൈറ്റുകളുടെ ഇലകൾ ചെറുതാണ്. ഇവയെ നമ്മൾ എന്ത് പറയുന്നു? സൂക്ഷ്മ പത്രികകൾ അല്ലെങ്കിൽ മൈക്രോഫിൽ എന്ന് പറയുന്നു. മനസ്സിലായോ? ഇപ്പൊ ടെറിഡോഫൈറ്റുകളുടെ ഇലകളുടെ പ്രത്യേകതകളിലേക്കാണ് നമ്മൾ എത്തിയത് അല്ലെ. ടെറിഡോഫൈറ്റുകളുടെ ഇലകൾ, ഇലകൾ അതായത് സെലാജിനല്ല പോലുള്ളവയിൽ ചെറുതാണ്. ഇവയെ നമ്മൾ എന്തു പറയുന്നു? സൂക്ഷ്മ പത്രികകൾ എന്ന് പറയുന്നു അല്ലെങ്കിൽ മൈക്രോഫിൽ എന്ന് പറയുന്നു. എന്നാൽ പന്നൽച്ചെടി പോലുള്ളവയിൽ, പന്നൽച്ചെടി പോലുള്ള ടെറിഡോഫൈറ്റുകളിൽ, പന്നൽച്ചെടി സെലാജിനല്ലൊക്കെ ടെറിഡോഫൈറ്റുകളാണ് എന്ന് പറയാം അല്ലെ. അപ്പൊ ഈ പന്നൽച്ചെടി പോലുള്ള ടെറിഡോഫൈറ്റുകളിലൂടെ ഇലകൾ വലുതാണ്. അവയെ നമ്മള് സ്ഥൂല പത്രികകൾ അല്ലെങ്കിൽ മാക്രോഫിൽ എന്ന് പറയുന്നു. രണ്ട് പേര് നമുക്ക് കിട്ടി, സൂക്ഷ്മ പത്രികകളും സ്ഥൂല പത്രികകളും, മൈക്രോഫിൽ ആൻഡ് മാക്രോഫിൽ ആണല്ലോ. അപ്പൊ നമ്മുടെ ടെറിഡോഫൈറ്റുകളുടെ ഇലകൾ എങ്ങനെയാണ്? രണ്ട് ടൈപ്പ് കാണുന്നുണ്ട്, അത് മനസ്സിലായല്ലോ. സെലാജിനല്ല, സെലാജിനല്ല എങ്ങനെയാണ്? ചെറുതാണ്. അതിനെ നമ്മൾ എന്ത് പറയും? സൂക്ഷ്മ പത്രികകൾ എന്ന് പറയുന്നു അല്ലെ. ഇനി പന്നൽച്ചെടി പോലുള്ളവയുടെ പ്രത്യേകത എന്താ? പന്നൽച്ചെടി പോലുള്ള ടെറിഡോഫൈറ്റുകളുടെ ഇലകൾ വലുതാണ്. അവയെ നമ്മൾ എന്ത് പറയും? സ്ഥൂല പത്രികകൾ എന്ന് പറയുന്നു. സൂക്ഷ്മ പത്രികകളും സ്ഥൂല പത്രികകളും രണ്ടെണ്ണം കിട്ടിയല്ലോ. ഇനി ഈ ഇലകളിൽ, അതായത് രേണുജ സസ്യങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞു ടെറിഡോഫൈറ്റിന്റെ മെയിൻ പ്ലാന്റ് ബോഡിയെ നമ്മള് രേണുജ സസ്യം അല്ലെങ്കിൽ എന്ത് പറഞ്ഞു? സ്പോറോഫൈറ്റ് എന്ന് പറഞ്ഞു അല്ലെ. രേണുജ സസ്യം അല്ലെങ്കിൽ സ്പോറോഫൈറ്റ്, അതിന്റെ മെയിൻ പ്ലാന്റ് ബോഡി, മെയിൻ പ്ലാന്റിന്റെ മെയിൻ ബോഡിനെ നമ്മൾക്ക് എന്ത് പറയാം? രേണുജ സസ്യം അല്ലെങ്കിൽ സ്പോറോഫൈറ്റ് എന്ന് പറയാം. രേണുജ സസ്യത്തിന്റെ ഇലകളിലാണ് രേണു പേടകങ്ങൾ അല്ലെങ്കിൽ സ്പൊറാഞ്ചിയ കാണപ്പെടുന്നത്. ശ്രദ്ധിക്കേട്ടാ, ഇതൊക്കെ മലയാള വാക്കുകളാണ്. നമുക്ക് ചിലപ്പോൾ പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും മലയാള വാക്കുകളിലൂടെ തന്നെ പോകും. നമ്മുടെ HSC പോലത്തെ പരീക്ഷയിലെ നേരിടാൻ പോകണം. അപ്പൊ മലയാളത്തിനായിരിക്കും പ്രാധാന്യം. ചിലപ്പോ സ്പൊറാഞ്ചിയാന്ന് ചോദിക്കാം, പക്ഷേ ചിലപ്പോ രേണു പേടകം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് അറിയണ്ടേ. അതുകൊണ്ടാണ് മലയാളം വാക്കും ഇംഗ്ലീഷ് വാക്കും ഒപ്പം പറയുന്നത്. ശ്രദ്ധിക്കേട്ടോ, രേണുജ സസ്യത്തിന് എന്ത് പറയുന്നു? സ്പോറോഫൈറ്റ്. അത് മനസ്സിലായല്ലോ. ഇതാണ് മെയിൻ പ്ലാന്റ് ബോഡി. ടെറിഡോഫൈറ്റിന്റെ മെയിൻ പ്ലാന്റ് ബോഡിയെ നമ്മള് രേണുജ സസ്യം അല്ലെങ്കിൽ സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത്. ഈ രേണുജ സസ്യത്തിന്റെ ഇലകളിൽ എന്ത് കാണപ്പെടുന്നുണ്ട്? രേണു പേടകങ്ങൾ അല്ലെങ്കിൽ സ്പൊറാഞ്ചിയ കാണപ്പെടുന്നു. രേണു പേടകം മലയാളം, സ്പൊറാഞ്ചിയ ഇംഗ്ലീഷ് വാക്ക് അല്ലെ. രേണുജ സസ്യത്തിന്റെ ഇലകളിൽ രേണു പേടകങ്ങൾ കാണപ്പെടുന്നുണ്ട്. എത്ര മനസ്സിലാക്കുക, ഈ രേണു പേടകത്തിന്റെ ഇംഗ്ലീഷ് വാക്കാണ് സ്പൊറാഞ്ചിയ. ഇനി ഈ രേണു പേടകത്തിൽ നിന്നാണ് സ്പോറോഫിൽ അല്ലെങ്കിൽ രേണു പത്രികകൾ ഉണ്ടാകുന്നത്. സ്പോറോഫിൽ എന്ന് പറയുമ്പോൾ ഇലകൾ അല്ലെ. ആ രേണു പേടകത്തിൽ നിന്നാണ് എന്ത് ഉണ്ടാവുന്നത്? രേണു പത്രികകൾ. ആ പത്രിക എന്ന് പറയുമ്പോൾ അവിടെ ഇലയല്ലേ. രേണു പത്രികകൾ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എന്ത് പറയും? സ്പോറോഫിൽ ഉണ്ടാകുന്നത്. ഇവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ടോ? എന്താണ് രേണുജ സസ്യം എന്ന് പറഞ്ഞാൽ? സ്പോറോഫൈറ്റ് അല്ലെ. ടെറിഡോഫൈറ്റിന്റെ മെയിൻ പ്ലാന്റ് ബോഡിയാണ് രേണുജ സസ്യം അല്ലെങ്കിൽ സ്പോറോഫൈറ്റ്. അത് ക്ലിയർ ആയല്ലോ. ഈ രേണുജ സസ്യത്തിന്റെ ഇലകളിൽ എന്തുണ്ട്? രേണു പേടകങ്ങൾ, അതായത് സ്പോറുകൾ നിറച്ച പേടകം കാണപ്പെടുന്നുണ്ട്. അതിനെയാണ് രേണു പേടകം അല്ലെങ്കിൽ സ്പൊറാഞ്ചിയ എന്ന് പറയുന്നത്. ഈ രേണു പേടകത്തിൽ നിന്നാണ് നമ്മുടെ രേണു പത്രികകൾ അല്ലെങ്കിൽ സ്പോറോഫിൽ ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ, സ്പോറോഫിൽ അല്ലെങ്കിൽ രേണു പത്രികകൾ ഉണ്ടാകുന്നത്. ഇനി ചില, അതായത് ചില ടെറിഡോഫൈറ്റുകളുടെ സ്പോറോഫിൽ,
ആ ഇലകൾ, സ്പോറോഫിൽ എന്ന് പറയുന്ന ആ ഭാഗം, ഇലകൾ എന്തായിരിക്കും? സ്പോറോഫിൽ ഞെക്കി ഞെരുക്കി എന്താക്കിയിട്ടുണ്ടാവും? സ്ട്രോബിലസുകൾ അല്ലെങ്കിൽ കോളുകളാക്കി മാറ്റിയിട്ടുണ്ട്. ചിലകളില് ചിലതിൽ ഇങ്ങനെ ഇങ്ങനെ ഇതായിട്ടാണ് കാണപ്പെടുന്നത്. ഇങ്ങനെ ഞെക്കി ഞെരുക്കിയിട്ട് ഈ രീതിയിൽ കാണപ്പെടും. ഇതാണ് ചില ചില ഇതിന്റെ ഇലകളുടെ പ്രത്യേകത. അതായത് സ്പോറോഫിൽ നമുക്ക് ശരിക്കും കാണാൻ കഴിയില്ല. അപ്പൊ അതിനെയാണ് എന്ത് പറയാ, സ്ട്രോബിലസുകൾ അല്ലെങ്കിൽ കോണുകൾ എന്ന് പറയുന്നത്. ചില രേണുജ സസ്യങ്ങളുടെ സ്പോറോഫിൽ ഞെക്കി ഞെരുക്കി കോണുകൾ അല്ലെങ്കിൽ സ്ട്രോബിലസുകളായി മാറാറുണ്ട് എന്നാണ് പറഞ്ഞത് അല്ലെ. ഈ ഇങ്ങനെ സ്ട്രോബിലസുകൾ അല്ലെങ്കിൽ കോണുകളായി മാറുന്ന ടെറിഡോഫൈറ്റിന്റെ എക്സാമ്പിൾ ആണ് സെലാജിനെല്ല, അതുപോലെ ഇക്യുസിറ്റ. സെലാജിനെല്ല, ഇക്യുസിറ്റ മുതലായവ എന്തിനുദാഹരണമാണ്? സ്പോറോഫിൽ എന്തായിട്ട് മാറുകയാണ്? സ്ട്രോബിലസുകൾ അല്ലെങ്കിൽ കോണുകൾ, അത് സ്പോറോഫിൽ ഞെക്കി ഞെരുങ്ങി എന്തായിട്ട് മാറും? കോണുകൾ അല്ലെങ്കിൽ സ്പോറോഫിൽ ആയിട്ട് മാറാ, അല്ല കോണുകൾ അല്ലെങ്കിൽ സ്ട്രോബിലസുകളായിട്ട് മാറാറുണ്ട്. മനസ്സിലായോ? അതിനുദാഹരണം സെലാജിനെല്ല, ഇക്യുസിറ്റ. മനസ്സിലായോ? അപ്പൊ ഇവിടെ പറഞ്ഞത് ടെറിഡോഫൈറ്റിന്റെ ഇലകളുടെ പ്രത്യേകത അല്ലെ. ടെറിഡോഫൈറ്റിന്റെ ഇലകളിൽ രണ്ട് ടൈപ്പ് ഇലകളുണ്ട്. അതായത് സെലാജിനെല്ല പോലുള്ള ടെറിഡോഫൈറ്റിൽ ഇലകൾ ചെറുതാണ്. മനസ്സിലായല്ലോ? ഇവയെ നമ്മൾ എന്തു പറയും? സൂക്ഷ്മ പത്രികകൾ അല്ലെങ്കിൽ മൈക്രോഫിൽ എന്ന് പറയുന്നു. എന്നാൽ പന്നൽച്ചെടി പോലുള്ള ടെറിഡോഫൈറ്റിൽ ഇലകൾ വലുതാണ്. ഇവയെ എന്തു പറയാം? മാക്രോഫിൽ അല്ലെങ്കിൽ സ്ഥൂല പത്രികകൾ എന്ന് പറയാം. മനസ്സിലായല്ലോ? ഇനി രേണുജ സസ്യം എന്താ നമുക്കറിയാം. അതായത് ടെറിഡോഫൈറ്റിന്റെ മെയിൻ പ്ലാന്റ് ബോഡി അല്ലെ, മെയിൻ ബോഡി, മെയിൻ ശരീരഭാഗത്തെ നമുക്ക് എന്തു പറയാം? രേണുജ സസ്യം എന്ന് പറയാം, അല്ലെങ്കിൽ സ്പോറോഫൈറ്റ്. ഈ രേണുജ സസ്യത്തിന്റെ ഇലകളിൽ എന്തുണ്ട് എന്നാ പറയുന്നത്? രേണുപേടകങ്ങൾ അല്ലെങ്കിൽ സ്പൊറാഞ്ചിയെ കാണപ്പെടുന്നുണ്ട്. ഈ രേണുപേടകത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ഈ ഇതിൽ നിന്നാണ് സ്പോറോഫിൽ അല്ലെങ്കിൽ രേണുപത്രികകൾ ഉണ്ടാവുന്നത്. ചില ടെറിഡോഫൈറ്റുകളിൽ ഈ രേണുപത്രികകൾ എന്തായി മാറുന്നുണ്ട്? ഞെങ്ങി ഞെക്കി ഞെരുങ്ങി സ്ട്രോബിലസുകൾ അല്ലെങ്കിൽ കോണുകളായി മാറുന്നു. അതിനൊരു ഉദാഹരണമാണ് സെലാജിനെല്ല ആൻഡ് ഇക്യുസിറ്റ. സെലാജിനെല്ല, ഇക്യുസിറ്റയൊക്കെ എന്തിനുദാഹരണമാണ്? സ്ട്രോബിലസുകൾ അല്ലെങ്കിൽ കോണുകളായിട്ട് രേണു പത്രികകൾ മാറുന്ന ടെറിഡോഫൈറ്റിന് എക്സാമ്പിളാണ്. മനസ്സിലായല്ലോ? അപ്പോ നമ്മൾ ടെറിഡോഫൈറ്റ് എവിടെ ജീവിക്കുന്നു എന്നാ പറഞ്ഞത്? അതായത് നല്ല ഈർപ്പം നിറഞ്ഞ തണുപ്പുള്ള ഭാഗങ്ങളിൽ അല്ലെ, തണൽ നിറഞ്ഞ ഭാഗങ്ങളിൽ കാണപ്പെടുന്നു എന്ന് പറഞ്ഞു അല്ലെ. പരിണാമപരമായിട്ടുള്ള പ്രത്യേകത, അവയിലാണ് സംവഹന കലകൾ കാണപ്പെടുന്നത്. പിന്നെ പറഞ്ഞു ഇവയില്, അതായത് നമ്മള് ഹോൾസ്റ്റൈലും പന്നൽ ചെടികളൊക്കെ ഇതിൽ ഉൾപ്പെടാറുണ്ട് എന്ന്. പിന്നെ എന്താ പറഞ്ഞത്, ഇവയുടെ അലങ്കാര സസ്യമായിട്ടും ഔഷധമായിട്ടും മണ്ണൊലിപ്പ് തടയാനും ഉപയോഗിക്കുന്നു. ഇതിന്റെ മെയിൻ പ്ലാന്റ് ബോഡിയെ പറഞ്ഞ പേര് രേണുജ സസ്യം അല്ലെങ്കിൽ സ്പോറോഫൈറ്റ് അല്ലെ. ഇനി ഇതിന്റെ ഉദാഹരണം അല്ലെ, അതായത് നമ്മുടെ ഇലകളുടെ പ്രത്യേകത പറഞ്ഞു. അതായത് ഏതൊക്കെയാണ്? സെലാജിനെല്ല, സെലാജിനെല്ലയില് മൈക്രോഫില്ല് അല്ലെങ്കിൽ സൂക്ഷ്മ പത്രിക, പന്നൽച്ചെടിയില് സ്ഥൂല പത്രികകൾ അല്ലെങ്കിൽ മാക്രോഫില്ല്, പിന്നെ രേണുജ സസ്യത്തിന്റെ സസ്യങ്ങളുടെ ഇലകളിൽ എന്താണ്? രേണുപേടകങ്ങൾ അല്ലെങ്കിൽ സ്പൊറാഞ്ചിയെ കാണപ്പെടുന്നുണ്ട്. ഇതിൽ നിന്ന് സ്പോറോഫിൽ അല്ലെങ്കിൽ രേണുപത്രികകൾ ഉണ്ടാകുന്നു. ചിലതിൽ അത് സ്പോറോഫിൽ അല്ലെങ്കിൽ രേണുപത്രികകൾ ഞെങ്ങി ഞെരുങ്ങി എന്തായി മാറുന്നു? സ്ട്രോബിലസുകൾ അല്ലെങ്കിൽ കോണുകളായി മാറുന്നു. അങ്ങനെയുള്ളതിന് ഉദാഹരണമാണ് സെലാജിനെല്ല ആൻഡ് ഇക്യുസിറ്റ. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത് അല്ലെ. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. എവിടെയാണ് രേണുപേടകം ഉള്ളത്? അതായത് രേണുജ സസ്യത്തിന്റെ ഇലകളിൽ രേണുപേടകം അല്ലെങ്കിൽ സ്പൊറാഞ്ചിയ ഉണ്ടെന്ന് പറഞ്ഞു. ഈ രേണുപേടകത്തിൽ എന്തുണ്ട്? രേണുപേടകത്തിൽ രേണുമാതൃകോശങ്ങൾ, സ്പോർ മദർ സെൽസ് ഉണ്ട്. മനസ്സിലായോ? രേണുപേടകത്തിൽ രേണുമാതൃകോശങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. ഈ രേണുമാതൃകോശങ്ങൾക്ക് ഊനഭംഗം നടന്ന്, രേണുമാതൃകോശങ്ങളിൽ ഊനഭംഗം നടന്ന് രേണുക്കൾ ഉണ്ടാകുന്നു. രേണുക്കൾ അല്ലെങ്കിൽ സ്പോറുകൾ ഉണ്ടാകുന്നു. അപ്പൊ എവിടെയാണ് അതുള്ളത്? നമ്മുടെ ഇലകളിലാണ് അല്ലെ. രേണുജ സസ്യത്തിന്റെ ഇലകളിൽ രേണുപേടകം ഉണ്ട്. ഈ രേണുപേടകത്തിന് എന്ത് പറയാം ഇംഗ്ലീഷിൽ? സ്പൊറാഞ്ചിയ. രേണുപേടകത്തിൽ രേണുമാതൃകോശങ്ങൾ അല്ലെങ്കിൽ സ്പോർ മദർ സെൽസ് ഉണ്ട്. ഇവിടെ ഇതിനെ
ഊനഭംഗം നടന്ന് രേണുക്കൾ ഉണ്ടാകുന്നു. ഊനഭംഗം നടക്കുന്നതിന്റെ ഫലമായിട്ട് രേണുക്കൾ ഉണ്ടാകുന്നു. ഈ രേണുക്കൾ വളർന്ന് പ്രകാശ സംശ്ലേഷണ ശേഷിയുള്ള താരസ് പോലെയുള്ള വൈവിധ്യം നിറഞ്ഞ ഒരു ചെറിയ ഗാമിറ്റോഫൈറ്റ് ഉണ്ടാകും. ഇതിനെ പറയുന്ന പേരാണ് പ്രോതാലസ്. എന്താ പറയാ, പ്രോതാലസ്. ഏകദേശം ഇങ്ങനെ ഘടനയായിരിക്കും പ്രോതാലസ്. ഇല പോലെ തോന്നും നമുക്ക്. ഇതിന് റൈസോയിഡ് ഉണ്ടായിരിക്കും. അതുപോലെ ഇതിനകത്ത് ആൺബീജകോശവും പെൺബീജകോശവും ഉണ്ടായിരിക്കും അല്ലെ. ഇങ്ങനെയുള്ള ഇങ്ങനെ ഇല പോലെ കാണപ്പെടുന്ന ഈ രേണുത സസ്യത്തിൽ നിന്ന് രേണുക്കൾ വളർന്നുണ്ടാകുന്ന പ്രകാശ സംശ്ലേഷണ ശേഷിയുള്ള താലസ് പോലെയുള്ള ഭാഗത്തെയാണ് നമ്മൾ എന്തു പറയുന്നത്, പ്രോതാലസ് അല്ലെ. ഈ പ്രോതാലസിന്റെ പ്രത്യേകത, പ്രോതാലസ് വളർന്നിട്ടാണ് പുതിയ ഒരു സസ്യമായിട്ട് മാറുന്നത്. പക്ഷെ പ്രോതാലസിന് വളരാൻ ഈർപ്പം നിറഞ്ഞ പ്രദേശം വേണം, തണുപ്പ് നിറഞ്ഞ പ്രദേശം വേണം അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രത്യേക കാലാവസ്ഥയിൽ മാത്രമാണ് ഇങ്ങനെ പ്രോതാലസ് പുതിയ ഒരു തലമുറയ്ക്ക് രൂപം കൊടുക്കുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ടെറിഡോഫൈറ്റുകൾ ചില ഭൂപ്രദേശങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നത്. മനസ്സിലായോ? എല്ലാ ഭാഗങ്ങളിലും നമുക്ക് ടെറിഡോഫൈറ്റിനെ കാണാൻ കഴിയില്ല, അതാണ് പറയുന്നത്. എല്ലാ ഭാഗങ്ങളിലും ടെറിഡോഫൈറ്റിനെ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോ ഈ ടെറിഡോഫൈറ്റിന്റെ അതായത് അതാണ് പറഞ്ഞത്, പ്രോതാലസ് ഉണ്ടാകുന്നു പറഞ്ഞു. അതായത് രേണുക്കൾ വളർന്ന് പ്രകാശ സംശ്ലേഷണ ശേഷിയുള്ള താലസ് പോലെയുള്ള ഒരു പുതിയൊരു സ്ട്രക്ചർ ഉണ്ടാവും, അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, പ്രോതാലസ് അല്ലെ. ഈ പ്രോതാലസിന് വളർന്ന് പുതിയൊരു ചെടിയായിട്ട് മാറണം എന്നുണ്ടെങ്കിൽ അത് എന്താവണം, എന്ത് വേണം, ഈർപ്പം നിറഞ്ഞ പ്രദേശമായിരിക്കണം, തണൽ നിറഞ്ഞ പ്രദേശമായിരിക്കണം അല്ലെ. പക്ഷെ അപ്പൊ അതുകൊണ്ടാണ് എല്ലാ കാലാവസ്ഥ എല്ലാ ഭൂപ്രദേശങ്ങളിലും ടെറിഡോഫൈറ്റുകളെ നമുക്ക് കാണാൻ കഴിയാത്തത്. ചില ഭാഗങ്ങളിൽ മാത്രമേ നമ്മൾ ടെറിഡോഫൈറ്റുകളെ കാണുന്നുള്ളൂ, തണുപ്പ് നിറഞ്ഞ ഭാഗങ്ങളിൽ. ഒരുപാട് വെയിൽ കൂടിയ ഭാഗത്ത് നമുക്ക് എന്ത് കാണാൻ കഴിയില്ല, ടെറിഡോഫൈറ്റുകളെ കാണാൻ കഴിയില്ല. അതിന്റെ കാരണം പറയുന്നത് പ്രോതാലസിന് വളർന്ന ഒരു പുതിയ ചെടിയായിട്ട് മാറണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, തണുപ്പും ഈർപ്പവും നിറഞ്ഞ പ്രദേശം ആവശ്യമാണ്. അതുകൊണ്ടാണ് ചില ഭാഗങ്ങളിൽ മാത്രം ടെറിഡോഫൈറ്റുകൾ ഒതുങ്ങിക്കൂടുന്നത് എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ. ഇനി ഈ പ്രോതാലസിനകത്ത് ഞാൻ പറഞ്ഞു ആൺ ലിംഗാവയവും പെൺലിംഗാവയവും ഉണ്ട് ഈ പ്രോതാലസിനകത്ത് അല്ലെ. ആൺ ലിംഗാവയവത്തെ നമ്മള് പരാഗികം അല്ലെങ്കിൽ എന്ത് പറയും, ആന്ത്രീഡിയം. നമ്മൾ കഴിഞ്ഞ ബ്രയോഫൈറ്റിന്റെ ഒക്കെ ക്ലാസ് എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ആന്ത്രീഡിയം. ഇനി പെൺലിംഗാവയവത്തെ നമ്മൾ എന്ത് പറയും, അണ്ഡപുടകം അല്ലെങ്കിൽ ആർക്കിഗോണിയം. ആന്ത്രീഡിയം ആർക്കിഗോണിയും കാണപ്പെടുന്നത് ഈ പ്രോതാലസിനകത്താണ്. ഇനി ആൺലിംഗാവയവുമായ പരാഗികം അല്ലെങ്കിൽ ആന്ത്രീഡിയത്തിൽ നിന്ന് ആൻഡ്രോസോയിഡുകളും പെൺലിംഗാവയവുമായ അണ്ഡപുടകത്തിൽ നിന്ന് എന്തുണ്ടാവുന്നു, അണ്ഡവും ഉണ്ടാവുന്നു. ഇങ്ങനെ ഉണ്ടാവുന്ന ആൻഡ്രോസോയിഡും അണ്ഡവും തമ്മിൽ കൂടിച്ചേരുന്നതിന് എന്താവശ്യമാണ്, ജലം ആവശ്യമാണ്. മനസ്സിലായോ? ഇങ്ങനെ ജലത്തിന്റെ സാന്നിധ്യത്തിൽ കൂടിച്ചേർന്ന് പുതിയ സിക്താണ്ഡം ഉണ്ടാകുന്നു. സിക്താണ്ഡം വളർന്ന് പുതിയ ഒരു രേണുത സസ്യം, അതായത് അതിന്റെ മെയിൻ പ്ലാൻബോഡി സ്പോറോഫൈറ്റ് ആയിട്ട് മാറുന്നു. മനസ്സിലായല്ലോ. മെയിൻ പ്ലാൻബോഡിയായ സ്പോറോഫൈറ്റ് അല്ലെങ്കിൽ രേണുത സസ്യമായിട്ട് മാറുന്നു. മനസ്സിലായല്ലോ. അപ്പോ സ്പോറോ ടെറിഡോഫൈറ്റിന്റെ ഇലകളിലാണ്, നമ്മൾ പറഞ്ഞത് ഇലകളിലാണ് എന്തുള്ളത്, രേണുപേടകങ്ങൾ ഉള്ളത് അല്ലെ. രേണുപേടകങ്ങൾ അല്ലെങ്കിൽ സ്പോറാഞ്ചിയ ഉണ്ട്. ഈ രേണുപേടകത്തിൽ എന്തുണ്ടായിരിക്കും, സ്പോർ മദർ സെൽ അല്ലെങ്കിൽ രേണുമാതൃകോശങ്ങൾ ഉണ്ടായിരിക്കും. ഇതിന് ഊനഭംഗം നടന്ന് രേണുക്കൾ ഉണ്ടാകും. ഈ രേണുക്കൾ വളർന്ന് പ്രകാശ സംശ്ലേഷണ ശേഷിയുള്ള താലസ് പോലുള്ള ഒരു പുതിയ ചെറിയ നല്ല ഭംഗി, അതായത് നമ്മളെ കണ്ടു കഴിഞ്ഞ ഇല പോലെ തോന്നും അല്ലെ, പ്രോതാലസ് എന്ന് പറയുന്ന ഒരു ഭാഗം, ഒരു കോശം ഉണ്ടാകുന്നു. ഈ പ്രോതാലസിന്റെ പ്രത്യേകത, പ്രോതാലസിന് വളരണമെങ്കിൽ എന്ത് വേണം എന്നാ പറഞ്ഞത്, നല്ല കാലാവസ്ഥ, ഈർപ്പമുള്ള കാലാവസ്ഥ വേണം. അത് അങ്ങനെ ഇല്ലാത്ത അവസ്ഥയിലും ഒരു പ്രോതാലസ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പുതിയ ടെറിഡോഫൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ ആ ഏതിന്റെ പ്രോതാലസാണോ ഉണ്ടാവുന്നത് അത് പുതിയൊരു ചെടിയായിട്ട് മാറാൻ കഴിയില്ല. അതുകൊണ്ടാണ് ടെറിഡോഫൈറ്റുകൾ ചില ഭാഗങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നത് എന്നാണ് പറഞ്ഞത്. ചില പ്രത്യേക കാലാവസ്ഥകളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നത്. ഇനി പ്രോതാലസിനകത്ത് എന്തുണ്ടായിരിക്കും, ആൺലിംഗാവയവുമായ ആന്ത്രീഡിയോ പെൺലിംഗാവയവുമായ ആർക്കിഗോണിയോ അല്ലെങ്കിൽ
നമുക്ക് മലയാളത്തിൽ പറയാം പരാഗികവും അണ്ഡപുടകവും ഉണ്ടായിരിക്കും അല്ലെ. പരാഗികത്തിൽ നിന്ന് ആൻഡ്രോസോയിഡുകളും അണ്ഡപുടകത്തിൽ നിന്ന് അണ്ഡവും ഉണ്ടാവും അല്ലെ. ഈ ആൻഡ്രോസോയിഡും അണ്ഡവും തമ്മിൽ കൂടിച്ചേരാൻ ജല ആവശ്യമാണ്. ഇങ്ങനെ അവ ജലത്തിന്റെ സാന്നിധ്യത്തിൽ കൂടിച്ചേർന്ന് സിക്താണ്ഡം ഉണ്ടാകുന്നു. ഈ സിക്താണ്ഡം വളർന്നിട്ട് പുതിയ ഒരു രേണുതി സസ്യം അല്ലെങ്കിൽ സ്പോറോഫൈറ്റ് ആയിട്ട് മാറുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ടെൻഡോഫൈറ്റിലെ ഒരു പുതിയ ചെടി അല്ലെങ്കിൽ പ്രത്യുത്പാദനം നടക്കുന്നത്. മനസ്സിലായല്ലോ അല്ലെ. ഇത്രയാണ്. ഇനി ഇതിന്റെ അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. സ്പോറോഫൈറ്റ് നമ്മുടെ പ്രോത്താലസിന്റെ ഘടനയൊക്കെ നമ്മള് പ്ലസ് ടു ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ റെക്കോർഡിൽ വരച്ചിട്ട് ഓർമ്മയുണ്ടാവും. ഏകദേശം ഒരു ഘടന മാത്രമേ ഞാൻ വരച്ചിട്ടുള്ളൂ. അതായത് ഒരു റൈസോയിഡ് അല്ലെ, വേരുകൾ ഉണ്ടായിരിക്കും, പിന്നെ ഇവിടെ ആന്ത്രീഡിയം, ഇവിടെ ആർക്കിഗോണിയം ഒക്കെ ഉണ്ടായിരിക്കും. ഇത്രയേ ഉള്ളൂ അല്ലെ. പ്രോത്താലസ്, ഇതാണ് പ്രോത്താലസ്. ഇതിന് പ്രകാശ സംശ്ലേഷണ ശേഷിയുണ്ട്. അപ്പൊ ഇവിടെ ഇതിനെ എന്തുണ്ടായിരിക്കും? ക്ലോറോഫിൽ ഉണ്ടായിരിക്കും അല്ലെ. പിന്നെ താലസ് പോലുള്ള ഭാഗമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത ഭാഗത്തേക്ക് പോവാം. അതായത് നമുക്ക് ഈ ടെറഡോഫൈറ്റുകൾ എന്നുള്ള ഒരു ഭാഗം മൊത്തമായിട്ട് ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്താം. കാരണം രണ്ട് ക്ലാസ്സിൽ ഉൾപ്പെടുത്താനുള്ള ഭാഗങ്ങൾ ഇല്ലാനും, പക്ഷെ ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ ഒത്തിരി ദീർഘമുള്ളതായിരിക്കും. നാം സഹകരിക്കുക കേട്ടോ. നെക്സ്റ്റ്, അതായത് ബഹുഭൂരിപക്ഷം ടെറഡോഫൈറ്റിലും ബഹുഭൂരിപക്ഷം ടെറഡോഫൈറ്റിലും രേണുക്കളെല്ലാം ഒരേപോലുള്ളവയാണെന്ന് പറയുന്നത്. ഒരുപോലെയുള്ളവ രേണുക്കളാണ്. അതുകൊണ്ട് ഈ രേണുക്കളെ നമ്മൾ ഈ സ്വഭാവത്തെ എന്ത് പറയാം? സമരേണുത്വം അല്ലെങ്കിൽ ഹോമോസ്പോറസ് എന്ന് പറയാം. മനസ്സിലായോ? സമരേണുത്വം അല്ലെങ്കിൽ ഹോമോസ്പോറസ് എന്ന് പറയുന്ന കണ്ടീഷനാണ് മിക്ക ടെറഡോഫൈറ്റുകളും കാണിക്കുന്നത്. മനസ്സിലായോ? സമരേണുത്വം അല്ലെങ്കിൽ ഹോമോസ്പോറസ് എന്ന് പറയുന്ന കണ്ടീഷൻ എന്താണ്? അതായത് എല്ലാ മിക്ക ഒരു ഒട്ടുമിക്ക ടെറഡോഫൈറ്റുകളിലും രേണുക്കളെല്ലാം ഒരേപോലെ ഉള്ളവയായിരിക്കും. അപ്പൊ ഈ ഒരു അവസ്ഥയെ നമ്മൾ സമരേണുത്വം അല്ലെങ്കിൽ ഹോമോസ്പോറസ് എന്ന് പറയുന്നു. എന്നാൽ സെലാജിനല്ല സാൽവീനിയ, സെലാജിനല്ല സാൽവീനിയ തുടങ്ങിയ ടെറഡോഫൈറ്റുകളിൽ രണ്ട് തരത്തിലുള്ള സ്പോറുകൾ ഉണ്ടായിരിക്കും. അതായത് അവ ഭിന്ന രേണുത്വം കാണിക്കുന്നു, ഭിന്ന രേണുത്വം കാണിക്കുന്നു. അതായത് ഈ രേണുക്കൾ സ്ഥൂല രേണുക്കൾ അല്ലെങ്കിൽ മെഗാസ്പോറുകളും സൂക്ഷ്മ രേണുക്കൾ അല്ലെങ്കിൽ മൈക്രോസ്പോറുകളും ആയിരിക്കും. മനസ്സിലായോ? സെലാജിനല്ല സാൽവീനിയ തുടങ്ങിയ ടെറഡോഫൈറ്റുകളിൽ രണ്ട് തരത്തിലുള്ള സ്പോറുകൾ കാണപ്പെടാറുണ്ട്, മൈക്രോസ്പോറും മെഗാസ്പോറും അല്ലെങ്കിൽ സൂക്ഷ്മ രേണുക്കളും സ്ഥൂല രേണുക്കളും അല്ലെ. അങ്ങനെ രണ്ട് സൂക്ഷ്മ രേണുക്കളും സ്ഥൂല രേണുക്കളും കാണിക്കുന്നത് കൊണ്ട് രണ്ട് തരത്തിലുള്ളതായിട്ട് നമുക്ക് എന്ത് പറയാം? ആ സ്വഭാവത്തെ ഭിന്ന രേണുത്വം എന്ന് പറയാം. അപ്പൊ സമരേണുത്വം കാണിക്കുന്നതാണ് ബഹുഭൂരിപക്ഷം ടെറഡോഫൈറ്റുകളും, ചിലത് മാത്രമാണ് ഭിന്നരേണുത്വം കാണിക്കുന്നത്. ഭിന്നരേണുത്വം കാണിക്കുന്നതിന് ഉദാഹരണം സെലാജിനല്ല സാൽവീനിയ, സെലാജിനല്ല അതിന്റെ സാൽവീനിയാണ് ഭിന്നരേണുത്വം കാണിക്കുന്ന ടെറഡോഫൈറ്റുകൾക്ക് ഉദാഹരണം അല്ലെ. ഇനി പറഞ്ഞു രണ്ട് തരത്തിലുള്ള സ്പോറുകൾ രേണുക്കളുണ്ട് എന്ന് അല്ലെ. സ്ഥൂല രേണുക്കളും സൂക്ഷ്മ രേണുക്കളും. സ്ഥൂലം എന്ന് പറയുമ്പോൾ മേഘാം അല്ലെ, വലുപ്പം കൂടിയത്. ഈ സ്ഥൂല രേണുക്കളിൽ നിന്നാണ് പെൺ ഗാമിറ്റോഫൈറ്റ് ഉണ്ടാകുന്നത്. സ്ഥൂല രേണുക്കളിൽ നിന്നാണ് പെൺ ഗാമിറ്റോഫൈറ്റ് ഉണ്ടാകുന്നത്. സൂക്ഷ്മ രേണുക്കളിൽ നിന്നാണ് മെയിൽ ഗാമിറ്റോഫൈറ്റ് അല്ലെങ്കിൽ ആൺ ഗാമിറ്റോഫൈറ്റ് ഉണ്ടാകുന്നത്. ഇനി പെൺ ഗാമിറ്റോഫൈറ്റിനകത്ത് വെച്ചാണ് സിക്താണ്ഡം വളർന്ന് ഭ്രൂണമായിട്ട് മാറുന്നത്. സിക്താണ്ഡം വളർന്ന് ഭ്രൂണമായി മാറുന്നത് പെൺ ഗാമിറ്റോഫൈറ്റിനകത്താണ്. അപ്പോ സീഡ് ഹാബിറ്റ് കാണിക്കുന്ന, അതായത് സീഡ് ഹാബിറ്റിന്റെ ഒരു മുന്നോടിയായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം. സീഡ് ഹാബിറ്റ് അല്ലെങ്കിൽ എന്താ പറയാ, വിത്തിന്റെ സവിശേഷതയുടെ, വിത്ത് സവിശേഷതയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു മുന്നോടിയായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാന്ന് പറയാം. അതായത് പെൺ ഗാമിറ്റോഫൈറ്റിനകത്ത് വെച്ചാണ് സിക്താണ്ഡം, അതായത് ഇങ്ങനെയുള്ളവയിൽ മാത്രം, ഏത്? സെലാജിനല്ല സാൽവീനിയ അല്ലെ. ഇതിന് രണ്ട് തരത്തിലുള്ള രേണുക്കൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? സ്ഥൂല രേണുക്കളും സൂക്ഷ്മ രേണുക്കളും ആണല്ലോ. സ്ഥൂല രേണുക്കളിൽ നിന്നാണ് പെൺ ഗാമിറ്റോഫൈറ്റ് ഉണ്ടാകുന്നത്, സൂക്ഷ്മ രേണുക്കളിൽ നിന്നാണ് മെയിൽ ഗാമിറ്റോഫൈറ്റ് ഉണ്ടാകുന്നത് അല്ലെ. ഇനി ഈ പെൺ ഗാമിറ്റോഫൈറ്റിനകത്ത് വെച്ചാണ് എന്താ സിക്താണ്ടം വളർന്ന് ഭ്രൂണായിട്ട് മാറുന്നത്. അപ്പൊ ഒരു സീഡ് ഹാബിറ്റിന്റെ മുന്നോടിയായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാമെന്നും പറയുന്നുണ്ട് കേട്ടോ. ഇനി ടെറഡോഫൈറ്റുകളെ നാല് ക്ലാസുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. നാല് ക്ലാസുകളുടെ പേരും അതിന്റെ ഉദാഹരണം മാത്രം പഠിച്ചു വെച്ചാൽ മതി.
അതായത് ടെറഡോഫൈറ്റുകളെ നാല് ക്ലാസ്സായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും നേരം പറഞ്ഞാൽ നമ്മുടെ ടെറഡോഫൈറ്റിന്റെ കുറെ സ്വഭാവങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലെ, അതിലെങ്ങനെ പ്രത്യുൽപാദനം നടക്കുന്നു, രേണുക്കളുടെ പ്രത്യേകത ഒക്കെ പറഞ്ഞു കൊണ്ടു. ഇനി അടുത്ത ഭാഗം, ലാസ്റ്റ് ഭാഗം, അതായത് ടെറഡോഫൈറ്റിന്റെ ലാസ്റ്റ് ഭാഗം എന്താ പറയുന്നത്, ഇതിനെ നാല് ക്ലാസ്സുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. നമുക്ക് ആ നാല് ക്ലാസ്സും അതിന്റെ ഉദാഹരണം നോക്കാം. അതായത് ഒന്നാമത്തെ ടെറഡോഫൈറ്റയുടെ ഒന്നാമത്തെ വിഭാഗം സൈലോസിഡ, സൈലോസിഡ എന്നതാണ് ഒന്നാമത്തെ വിഭാഗം അല്ലെ. സൈലോസിഡ ആണ് ഒന്നാമത്തെ വിഭാഗം. സൈലോസിഡ, സൈലോസിഡയ്ക്ക് ഉദാഹരണമാണ് സൈലോട്ടം എന്ന ടെറഡോഫൈറ്റ്. സൈലോസിഡ, സൈലോട്ടം എന്തിനുദാഹരണമാണ്? സൈലോസിഡയ്ക്ക് ഉദാഹരണമാണ്. രണ്ടാമത്തേത് ലൈക്കോസിഡ അല്ലെ. സൈലോസിഡ, ലൈക്കോസിഡ, ലൈക്കോസിഡയ്ക്ക് ഉദാഹരണമാണ് സെലാജിനെല്ല, ലൈക്കോപോഡിയം മുതലായവ. ലൈക്കോപോഡിയം, സെലാജിനെല്ലാം മുതലായവ ലൈക്കോസിഡയ്ക്ക് ഉദാഹരണമാണ്. ഇപ്പൊ രണ്ട് ക്ലാസ് ആയി അല്ലെ. ഒന്നുകൂടെ പറയാം, സൈലോസിഡ ഉദാഹരണം സൈലോട്ടം. സൈലോട്ടം മനസ്സിലായോ? സൈലോസിഡ ഉദാഹരണം സൈലോട്ടം, ലൈക്കോസിഡ ഉദാഹരണം സെലാജിനെല്ല ആൻഡ് ലൈക്കോപോഡിയം. സെലാജിനെല്ലയും ലൈക്കോപോഡിയവും ലൈക്കോസിഡയ്ക്ക് ഉദാഹരണമാണ്. നെക്സ്റ്റ് സീനോക്സിഡ, സ്പീനോക്സിഡ അല്ലെ. ഇതിന് ഉദാഹരണമാണ് നമ്മുടെ ഇക്യുസിറ്റം. ഇക്യുസിറ്റം, ഇക്യുസിറ്റം എന്തിനുദാഹരണമാണ്? സ്പീനോക്സിഡയ്ക്ക് ഉദാഹരണമാണ്. അടുത്തത് ടീറോക്സിഡ, ടീറോക്സിഡ ഉദാഹരണം ടെറിസ്, അടിയാൻഡം, ഡയോപ്റ്ററിസ്. ടെറിസും ഡയോപ്റ്ററിസും അടിയാൻഡം മുതലായവ ടീറോക്സിഡയ്ക്ക് ഉദാഹരണമാണ്. ടെറിസ്, ഡയോപ്റ്ററിസ്, അടിയാൻഡം മുതലായവ ടീറോക്സിഡയ്ക്ക് ഉദാഹരണമാണ്. അപ്പോ ടെറിഡോഫൈറ്റുകളെ നാല് ക്ലാസുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു, വിഭജിച്ചിരിക്കുന്നു അല്ലെ. സൈലോസിഡ, ലൈക്കോസിഡ, സീനോസിഡ, ടീറോക്സിഡ. സൈലോസിഡയ്ക്ക് ഉദാഹരണം സൈലോട്ടം അല്ലെ. ലൈക്കോസിഡയ്ക്ക് ഉദാഹരണം സെലാജിനെല്ല ആൻഡ് ലൈക്കോപോഡിയം ആണല്ലോ. സ്പീനോസിഡയ്ക്ക് ഉദാഹരണം ഇക്യുസിറ്റം. ടീറോക്സിഡയ്ക്ക് ഉദാഹരണം ടെറിസ് ആൻഡ് ടെറിസ്, അടിയാൻഡം ആൻഡ് ഡയോപ്റ്ററിസ്. ടെറിസ്, അടിയാൻഡം, ഡയോപ്റ്ററിസ്. മനസ്സിലായോ? അപ്പോ ഇത്രയാണ് നമ്മുടെ ടെറിഡോഫൈറ്റിന്റെ ഡിവിഷൻ, നാല് ഡിവിഷൻ. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു കഴിഞ്ഞു? ടെറിഡോഫൈറ്റുകളെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു. ടെറിഡോഫൈറ്റ് ആ വിഭാഗത്തിന്റെ പ്രത്യേകതകള് അല്ലെ, അതിന്റെ പ്രത്യുൽപാദന രീതി, പിന്നെ അതിന്റെ സ്പോറുകളുടെ പ്രത്യേകത, പിന്നെ അതിന്റെ ഡിവിഷൻ. ഇത്രയാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കണം കേട്ടോ. അതായത് ക്ലാസ്സിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ടോ എങ്ങനെയെങ്കിലും അറിയിക്കാം. മനസ്സിലായോ? എന്തെങ്കിലും മനസ്സിലാവാത്ത രീതിയിൽ തോന്നുന്നുണ്ടെങ്കിൽ നോക്കൂ. അപ്പൊ സ്ഥൂല രേണുക്കളും സൂക്ഷ്മ രേണുക്കളും ഇതൊക്കെ കറക്റ്റായിട്ട് പഠിക്കാം. ഭിന്ന രേണുത്വം, സമരേണുത്വം, പിന്നെ അതിന്റെ ഡിവിഷൻ അല്ലെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോ ഇത്രയാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. അതായത് ടെറിഡോഫൈറ്റുകൾ എന്ന വിഭാഗത്തിൽ പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ ടെറിഡോഫൈറ്റുകൾ എന്ന വിഭാഗം കഴിയും. മനസ്സിലായല്ലോ? അപ്പോ അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ഭാഗമായിട്ട് നമുക്ക് കാണാം.